Hi all, welcome back to Fidas Kitchen. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ബനാന പാൻകേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനൊരു മിക്സി ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് പഴം മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള കോഴിമുട്ട പൊട്ടി ചോദിച്ച് കൊടുക്കാം. ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് ഇത് ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു ബൗളെടുത്ത് അതിൻ്റെ മുകളിൽ ഒരു അരപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് ഈ മൈദ കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കാണുമ്പോൾ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടൈറ്റ് ആയത് കാരണം ഞാൻ കാൽ കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബോരിയുടെ വലിപ്പത്തിൽ ആക്കി കണ്ടിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അടിഭാഗം നല്ലൊരു കളറായി വരുമ്പോൾ ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് രണ്ട് ഭാഗവും കളർ മാറി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ഓയിലൊന്ന് പുരട്ടി ബാക്കിയുള്ളതെല്ലാം ഒന്ന് ബേക്കാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ബേക്കാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ തേനോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗണാഷോ ഒഴിച്ചിങ്ങിട്ട് സെർവ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്കും കമൻറ്റും ഒക്കെ അറിയിക്കുക. ഇനി പുതുവത്തൻ വീഡിയോസുമായി വരുന്നതുവരെ താങ്ക് യു.